അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രിങ്സ്. ഇപ്പോൾ ജാവയിൽ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ്ങിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ അറേ ഓഫ് ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ജാവയിൽ സ്ട്രിംഗ് എന്ന് പറയണത്. അപ്പോൾ നമുക്ക് സ്ട്രിംഗ് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള സ്ട്രിംഗ് ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രിംഗ് ക്ലാസ് സ്ട്രിംഗ് വേരിയബിൾ നെയിം ഈക്വൽ ടു നമുക്ക് ആ സ്ട്രിങ്ങിന് ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിത്തിങ് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്, അതാണ് സ്ട്രിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇൻബിൽട്ട് ക്ലാസ്സിൽ സ്ട്രിംഗ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിംഗ് വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ക്യാരക്ടർ ആറേ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്യാർ സി എച്ച് ഈ എം ടി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ക്യാരക്ടർ ബ്രാക്കറ്റ് സി എച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ ക്യാർ സി എച്ച്. ഇപ്പോൾ ക്യാർ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, സി എച്ച് എന്ന് പറഞ്ഞ വേരിയബിൾ നെയിമാണ്. നമുക്ക് കേളി ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും. സോ സി എച്ച് എന്ന് പറഞ്ഞ അറേക്കകത്ത് എച്ച് സീറോത്ത് ലൊക്കേഷനിൽ എച്ച് സ്റ്റോർ ആവും. നമുക്ക് അറേ അറിയാലോ, അതാ ഇങ്ങനെ ഇങ്ങനെ സീറോത്ത് ലൊക്കേഷനിൽ എച്ച് സ്റ്റോർ ആവും, ദെൻ ഇ സ്റ്റോർ ആവും, അങ്ങനെ അങ്ങനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സി എച്ച് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് പാസ് ചെയ്യാം. നമുക്കറിയാലോ സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ, പിന്നെ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ക്ലാസിൻ്റെ പേര് തന്നെ. സോ ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം, ബ്രാക്കറ്റിനകത്ത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ. സോ ക്യാരക്ടർ ആറെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ ചെയ്യാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതായിരിക്കും നമുക്ക് ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത്. ഓക്കെ, ഇനി ജാവാ സ്ട്രിങ്ങിൽ ഈ സ്ട്രിംഗ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരുപാട് ഇൻബിൽട്ട് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രിങ്ങിൽ കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും, കോൺഗാറ്റിനേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഈക്വല്, സ്പ്ലിറ്റ്, സബ്സ്ട്രിങ്, അങ്ങനെ ഒരുപാട് ലെങ്ത്തൊക്കെ കണ്ടുപിടിക്കാൻ ആ കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മുടെ സ്ട്രിംഗ് ക്ലാസ്സിനകത്തുണ്ട്. ഇനി നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്റ്റ് രണ്ട് തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്, പിന്നെ ന്യൂ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്ട്രിംഗ് ലിറ്ററലി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ട്രിംഗ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം. സ്ട്രിംഗ് എന്ന് പറയണത് ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ് അല്ലേ, നമ്മുടെ ജാവയിൽ സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് അവൈലബിൾ ആണ്. നമ്മൾക്ക് സിയിലൊക്കെ നമുക്ക് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഇല്ല, അതിന് വരെ ക്യാർ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ സ്ട്രിങ് അവൈലബിൾ ആണ്, സോ സ്ട്രിങ് ഒബ്ജക്റ്റ് നെയിം ഈക്വൾ ടു ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിലായിരിക്കും. ഒരു പർട്ടിക്കുലർ മെമ്മറി ഏരിയയിൽ പോയിട്ടാണ് ഈ വാല്യൂസൊക്കെ സ്റ്റോർ ചെയ്യുക, അതായത് സ്ട്രിംഗ് ഒബ്ജക്ട്സൊക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജാവ വിർച്വൽ മെഷീൻ JVM എന്ത് ചെയ്യും, ഈ സംഭവം നമ്മുടെ സ്ട്രിംഗ് പൂളിനകത്തുണ്ടോ നോക്കും. സ്ട്രിംഗ് പൂളിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റെഫറൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക, ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു റെഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി സ്ട്രിംഗ് പൂളിനകത്ത് ഈ ഒബ്ജക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്ട്രിങ് S1 S2 എന്ന് പറഞ്ഞ രണ്ട് ഒബ്ജക്റ്റ്, ഇത് രണ്ടിൻ്റെയും വാല്യൂ ഹൈ എന്നാണ് അല്ലേ. സോ നമ്മൾ ആദ്യം നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രിംഗ് പൂളിനകത്ത് ഇല്ല, ഈ ഹൈ എന്ന് പറയുന്ന വാല്യൂ ഇല്ല അല്ലേ, S1 ഈ ഹൈ എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, പുതിയൊരു ഒബ്ജക്റ്റ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂളിൽ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമതും നമ്മൾ വീണ്ടും ഒരു S2 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, പക്ഷേ അതിൻ്റെ വാല്യൂ സെയിം ആണല്ലേ. നോക്കണ സമയത്ത് ഈ ഹായ് എന്ന് പറയുന്ന വാല്യൂ ആ കോൺസ്റ്റൻറ്റ് പൂളിനകത്ത് ഉണ്ട്, അത് എന്തിനെ റെഫർ ചെയ്യുന്നത്, S1 റെഫർ ചെയ്യുന്നത്. സോ വീണ്ടും S2 ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റെഫറൻസ് മാത്രമാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അത് പൂളിലേക്ക് ആഡ് ചെയ്യും. ഈ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓൾറെഡി അങ്ങനൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റെഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ്ലി എന്ത് ചെയ്യും, JVM വിൽ നോട്ട് ഫൈൻഡ് എനി സ്ട്രിംഗ് ഒബ്ജക്റ്റ് വിത്ത് ദ വാല്യൂ ഹൈ ഇൻ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് പൂൾ. അപ്പോൾ ആ ഒബ്ജക്റ്റ് S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഹൈ എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരു സംഭവം കോൺസ്റ്റൻറ്റ് പൂളിനകത്തില്ല, അതുകൊണ്ട് പുതിയ ഒബ്ജക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം S2 നോക്കുന്ന സമയത്ത് ഹൈ വാല്യൂ ഉള്ള ഒബ്ജക്റ്റ് അവിടെ ഉണ്ട്, സോ എന്ത് ചെയ്യില്ല, പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഇല്ല. പക്ഷേ എന്ത് റിട്ടേൺ ചെയ്യും, അതേ ഇൻസ്റ്റൻസ് ഉള്ള സെയിം റെഫറൻസ് ആണ്, അതിൻ്റെ റെഫറൻസ് ആണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഇതാണ് മെമ്മറി, ഇതിനകത്തുള്ള ഇതാണ് പൂള്. ഓക്കെ, ഈ പൂളിനകത്ത് ഹായ് S1 പോയിൻ്റ് ചെയ്യുന്ന ഹായ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ വീണ്ടും S2 നോക്കുമ്പോൾ ഓൾറെഡി ഈ ഹായ് എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒബ്ജക്റ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും S2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും, ഈ S1 റെഫറൻസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സെക്കൻഡ് വണ്ണാണ് ന്യൂ കീവേഡ്. ന്യൂ കീവേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൾ ടു ന്യൂ എന്ന് വെച്ചിട്ട്, ന്യൂ കീവേഡ് വെച്ചിട്ട് നമുക്ക് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പാസ് ചെയ്യാം. അപ്പോൾ ഇത്തരം കേസിൽ ചെയ്യുന്നത് JVM എന്ന് പറയുന്നത് സ്ട്രിംഗ് ഒബ്ജക്റ്റിന് നമ്മുടെ ഹീപ്പ് മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുക.
അതിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂ പൂളിലും കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിളാണ്, രണ്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ഡയറക്റ്റായിട്ട് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രിംഗ് ലിറ്ററലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ജാവ എന്നുള്ള വാല്യൂ കൊടുത്തു. രണ്ടാമത് എസ് ടു ഞാൻ ചെയ്യുന്നത്, ഇത് എസ് വൺ എന്ന് പറയുന്ന സ്ട്രിങ് ഞാൻ ഡയറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതേതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്, അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എസ് വൺ സ്റ്റോർ ചെയ്തു. ഇനി ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ എസ് ടു എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യാണ്. സോ ഞാനിവിടെ എസ് ടു സ്റ്റോർ ചെയ്തു. ആദ്യം നമ്മൾ ക്യാരക്ടർ ആരെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ സീനെ പാസ് ചെയ്തു. മൂന്നാമതെന്ന് പറയുന്നത് ന്യൂ കീവേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ സ്ട്രിങ്ങിന് വാല്യൂ എടുത്തു. സോ ഈ മൂന്ന് എസ് വൺ എസ് ടു എസ് ത്രീ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് ജാവ അതുപോലെ ഹലോ ദെൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.